ഞാൻ ഭീമാപള്ളി റഷീദ്. തീക്ഷണമായ ഒരു വിഷയത്തിന്മേൽ വളരെ പ്രധാനപ്പെട്ട ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സത്യം ഉറപ്പിക്കുവാനും സത്യത്തിന്റെ ഭാഗത്ത് നിലനിൽക്കുവാനും പ്രിയപ്പെട്ട സംഘാടകരും വിശിഷ്ടാതിഥികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുകയും നന്ദി പറയുകയും ഞാൻ ഈ സന്ദർഭത്തിൽ വിനിയോഗിക്കുകയാണ്. 2009 മെയ് 17 ഉച്ചയ്ക്ക് ശേഷം ചരിത്രത്തിൽ എന്നും ദുഃഖസ്മൃതി നിലനിർത്തുന്ന വലിയ നാശനഷ്ടവും ജീവഹാനിയും ഭരണഘടനയുടെ അതിക്രൂരമായ ക്രൂരതയും സംഭവിച്ച ഒരു ദിവസമായിരുന്നു 2009. വളരെ പ്രധാനപ്പെട്ട 6 ആളുകൾ പ്രത്യേക കാരണങ്ങൾ ഒന്നും കൂടാതെ മരണപ്പെടുകയും 60 ആളുകൾ ഗുരുതരമായ ക്രൂരമായ പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഞാൻ പറഞ്ഞു കേട്ട ആളല്ല, ഏതെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തിയ ആളല്ല ഞാൻ. കഴിഞ്ഞ 30 2021 നഗരസഭയുടെ കൗൺസിലർ മാറുന്നത് വരെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിലർ കൂടിയാണ്. വിഷയങ്ങൾ കൈകാര്യം ചെയ്തവരും കാര്യങ്ങൾ പഠിച്ച് അധികാരികളുടെ മുമ്പിൽ നിവേദനങ്ങളും അപേക്ഷകളും ശക്തിയായി ഉന്നയിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഒരു ജനതയെ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകൻ മുബാറക് റാവുത്ത് കുറെ ഗൗരവത്തോടുകൂടി നന്നായി കാര്യങ്ങൾ അവതരിപ്പിച്ചതായി ഞാൻ കാണുകയാണ്, മനസ്സിലാക്കുകയാണ്. എന്നും വികലമാക്കപ്പെടുന്ന ചരിത്രങ്ങൾ മുതലാക്കുന്ന കച്ചവടം നടത്തുന്ന ചില ന്യൂനപക്ഷ ആളുകൾ, എണ്ണത്തിൽ വിരളമായ ആളുകൾ ചെയ്യുന്ന അപകടം ഒരിക്കൽ കൂടി നമ്മളുടെ ചർച്ചയിലൂടെ ബോധ്യപ്പെടുത്തുവാൻ കഴിയും. അന്നത്തെ ഭരണം അഭിവന്ദ്യനായ സഖാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരവകുപ്പ് മന്ത്രിയും ഇടതുപക്ഷ MLA ആയിരുന്ന പ്രിയപ്പെട്ട സുരേന്ദ്രൻപിള്ള MLA ആയും ശ്രീ ജയൻ ബാബു തിരുവനന്തപുരം നഗരത്തിന്റെ മേയറായും ഭരണാധികാരികൾ നിൽക്കുന്ന അവസരത്തിലാണ് അതിക്രൂരമായി മരണവും വെടിവെപ്പും നടന്നത്. ജമാഅത്തിന്റെ അന്നത്തെ പ്രസിഡന്റും സെക്രട്ടറിയും, ഞാൻ അവരുടെ പേര് ഇപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, ശരിയായ അന്വേഷണത്തിലൂടെ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആവശ്യപ്പെട്ടാൽ അവരുടെ പേരും അവരുടെ രാഷ്ട്രീയവും അവരുടെ നിലപാടുകളും വ്യക്തമാക്കുവാൻ ഞാൻ തയ്യാറാണ്. അതും ഇടതുപക്ഷത്തിന്റെ ഭരണാധികാരികൾ തന്നെയായിരുന്നു. ഭരണാധികാരികൾ ഗവൺമെന്റിന്റെ ആളുകൾക്ക് ഇത്ര ക്രൂരമായി കാര്യങ്ങൾ ചെയ്യുവാൻ എന്തെങ്കിലും അത്യാവശ്യ വിഷയങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ, ആഭ്യന്തരവകുപ്പ് മന്ത്രിയായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഭീമാപള്ളിയുടെ ജനതയുടെ അടുത്ത് പല തവണ വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നതായി എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാം രാഷ്ട്രീയ ചരിത്രത്തിൽ അന്ന് അവർ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ഒരവസരമാണ്. എന്നാലും
കാഴ്ചയിൽ മുസ്ലിം സമുദായം, പൊതുസമൂഹം, ഭരണാധികാരികൾ ഭീമാപള്ളിയിലെ നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കിയിട്ടും കമ എന്നൊരക്ഷരം ഉരിയാടാതെ രാജ്യത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി ഉറ്റോരും ഉടയരുമായി കൊല ചെയ്യപ്പെട്ടിട്ടും നിശബ്ദമായി രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു പ്രതികരണവും നടത്താതിരുന്നത് നിരവധി തവണ ഗവൺമെന്റിന്റെ അന്നത്തെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന സാമൂഹിക സാംസ്കാരിക നായകന്മാരും അഭിനന്ദനം പറഞ്ഞിട്ടുള്ളതാണ്. വെടിവെയ്പ് കഴിഞ്ഞ ഉടനെ മഹബ് കമ്മിറ്റി അടിയന്തരമായി പൊതുയോഗം ചേർന്ന് വിനീതനായ എന്നെ ജമാഅത്തിന്റെ പള്ളിയുടെ പ്രസിഡന്റായി നിയമിച്ചു. മൂന്ന് വിഷയം വിനീതനായ എന്നോട് പൊതുജനങ്ങൾപ്പെട്ടു. ഒന്ന്, സാധാരണ നാളുകളായി നാട് സമാധാനപരമായി ഉറപ്പുവരുത്തുവാൻ കഴിയണം. രണ്ട്, അന്വേഷണ കമ്മീഷനായാലും നീതി പീഠങ്ങളോടും ശരിയായ മാർഗത്തിൽ നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയണം. മൂന്ന്, വൈരുദ്ധ്യവും സ്പർദ്ധയും ഒരു വിഭാഗത്തെയും സ്മരിക്കാതെ വേദനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിന് ഏറ്റവും വലിയ തെളിവാണ് വെടിവെപ്പ് വന്നതിന് ശേഷം പലരും കേട്ടുപോലെ തൊട്ടടുത്ത ക്രൈസ്തവ സഹോദരന്മാരുമായിട്ടുള്ള ഉരസ്സലിലാണ്, അഭിപ്രായ വ്യത്യാസത്തിലാണ് ഈ കലാപവും വിഷയവും ഉണ്ടായി എന്ന് പറഞ്ഞു കേട്ടതുകൊണ്ട് ഞാനിപ്പോൾ പറയാം, കള്ളമാണ്, പച്ചക്കള്ളമാണ്. അവരുമായി ഒരു സ്പർദ്ധയും നമുക്കില്ല. അതിന് ഏറ്റവും വലിയ തെളിവ് അക്കാലഘട്ടത്തിൽ അങ്ങനെ കുറ്റവാളികളായി ഉണ്ടായ ഏതെങ്കിലും മുസ്ലിം ജമാഅത്തിന്റെ ആളുകളെയോ അക്രമത്തിന് വിധേയമായെന്ന് കള്ളപ്രചരണം നടത്തിയ ക്രൈസ്തവ സഹോദരന്മാരിൽപ്പെട്ടവരെയോ ഒരു പോലീസ് കേസ് ഉണ്ടായിട്ടില്ല, ഒരു കേസ് അത് സംബന്ധിച്ചെടുത്തിരുന്നില്ല. ഉണ്ടാകാത്ത വിഷയം കള്ളപ്രചരണമുണ്ടാക്കി അധികാരികൾ കുറേയേറെ ശ്രമം നടത്തിയിരുന്നു എങ്കിലും അതിൽ ശരിയല്ലാത്ത നീതിപാലകരും പോലീസ് ഉദ്യോഗസ്ഥരും ചെറിയ ഭാഗത്തെങ്കിലും ശരിയായി നിന്നിരുന്നു എന്നുള്ളത് ഞാൻ ഇത്തരത്തിൽ അവരെ പ്രത്യേകം നന്ദി പറയുകയാണ്. ഇവിടെ ബഹുഭൂരിപക്ഷം ആളുകളും മത്സ്യത്തൊഴിലാളികളാണ്. കച്ചവടം നിയമ വിധേയമായിട്ടുള്ള ഒരു കച്ചവടമേ അല്ല. അവർ ടാക്സ് കൊടുത്ത് മേഖലയിലൂടെ നിയമപരമായ സാധനങ്ങൾ കൊണ്ടുവരുന്നവരോട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് സാധനങ്ങൾ വിൽക്കും. അതിലൊരു അവിഹിതമില്ലായിരുന്നു. അതിലനാവശ്യം ഒരു സ്വാധീനം അധികാരികളുടെ മുമ്പിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലായിരുന്നു. ഇതെല്ലാം വളരെ വ്യക്തമായി നടന്നിട്ടുള്ളതാണ്, ശരിയായ കാര്യങ്ങളായിരുന്നു. ഭീമാപള്ളി ജമാഅത്തിന്റെ തൊട്ടടുത്തിരിക്കുന്നത് പൂന്തുറ പോലീസ് സ്റ്റേഷൻ എന്നാണ്. ഇത് സംബന്ധിച്ചോ കച്ചവട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ലേ ഏറ്റവും വലിയ ശരിയായ മാർഗം. ഭീമാപള്ളിയിലെ ജനത അതിതീക്ഷണമായ വെല്ലുവിളികളുന്ന അവരുടെ ജീവൻ മരണ പോരാട്ടത്തില് അവർ നേരിടുമ്പോഴും അവർക്ക് ഒരനിഷ്ട സംഭവം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതും, ഭരണാധികാരികൾ 1000 വട്ടം ഈ ജനതയെ അഭിനന്ദിച്ചുകൊണ്ട് മറ്റുമായി പ്രതികരിച്ചതും ഈ ജനതയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായി ഇന്നും പൊതുസമൂഹം കാണുകയാണ്.
ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എത്രയോ തവണ അഭിനന്ദിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തിയിരുന്നു. ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ ഭരണാധികാരികളുടെ അതിക്രൂരമായ വിഷമമുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും ജനാധിപത്യ മാർഗത്തിൽ പ്രതിപക്ഷ പാർട്ടിയോ പ്രതിപക്ഷ നേതാക്കളോ അത്തരം കാര്യങ്ങളിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് രാഷ്ട്രീയമായി മുതലെടുക്കുവാനും വളച്ചെടുപ്പിക്കുവാനും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുവാനും പരിശ്രമിക്കുക സ്വാഭാവികമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, അതിക്രൂരമായ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ അഭിബന്ധനായ ഹൈദർലി ശിഹാബുദങ്ങളും പ്രിയങ്കരനായ സോദിക്കലി ശിഹാബുദങ്ങളും പ്രിയപ്പെട്ട മുനവർലിതങ്ങളും പ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതിനോടുള്ള നിരവധി നേതാക്കൾ, സമസ്തയുടെ നേതാക്കൾ, ഇവരെല്ലാം ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ ഒരുമിച്ച് നിൽക്കാം, നിങ്ങളുടെ വേദനയിൽ കണ്ണുനീരൊപ്പിക്കുവാൻ നീതിപീഠത്തിനെ നമ്മൾ ഒരുമിച്ച് സമീപിക്കാം, മറ്റൊരു അനിഷ്ട സംഭവം ഉണ്ടായിക്കൂടാ, പ്രതിപക്ഷത്ത് ഈ നേതാക്കളെ പ്രത്യേകം അഭിനന്ദിച്ച കാലഘട്ടം ഞങ്ങൾ ഓർക്കുവാൻ പോവുകയാണ്. 2009 രാഷ്ട്രീയ നേതൃത്വം വളരെ ദുഃഖത്തോടുകൂടി രാഷ്ട്രീയമായ ഇടതുപക്ഷത്തിനോടുള്ള അമർഷം രേഖപ്പെടുത്തുവാനല്ല അവർ ഉപയോഗപ്പെടുത്തിയത്, ഭരണാധികാരികളുടെയും പോലീസിന്റെയും തിക്താനുഭവങ്ങളെ മുതലെടുക്കുവാനും അവർ പരിശ്രമിച്ചില്ല. അവർ സമാധാനത്തോടുകൂടി ദുഃഖവും പ്രയാസവും മരണപ്പെട്ട ജനതയുടെ മുമ്പിൽ അരുത്, വേണ്ട, വിഷമിപ്പിക്കണ്ട, അവരെയും വേദനിപ്പിച്ച് മറ്റൊരു മുറിവ് ഉണ്ടാക്കണ്ട എന്ന് പറയുവാൻ അവസരങ്ങൾ ഉണ്ടാക്കിയ നേതാക്കൾ വളരെ മാതൃകാപരമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ബഹുമാനനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഞാനതിന്റെ സന്ദർഭം അനുസരിച്ച് പറയുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ആറ് മയ്യത്തും ആംബുലൻസ് ഇവിടെ വന്നപ്പോൾ മയ്യത്ത് നമസ്കാരത്തിന് പങ്കെടുത്തുകൊണ്ട് ആളുകളുടെ മാത്രത്തിന് വേണ്ടിയുള്ള ദുആക്ക് പങ്കെടുത്തിട്ടുള്ള കേരളത്തിലെ ഏക രാഷ്ട്രീയ നേതാവ് മുസ്ലിം ലീഗിന്റെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാത്രമായിരുന്നു. ഇത് ഭരണാധികാരികളായ ആളുകൾ വിഷമിപ്പിക്കുമോ ജനങ്ങൾ എന്ന ഭയത്താൽ അധികാരികൾ അകന്നിരുന്നപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രിയപ്പെട്ട നേതാക്കൾ ഇത് ആ മരണസമയത്തും വേർപെടുന്ന സമയത്തും വന്നത് ഇന്നും ജനങ്ങൾ സ്മരിക്കുകയാണ്. നമുക്ക് കൈ നിറയെ എന്ത് കിട്ടി എന്നതിലൊന്നും ഞങ്ങൾക്ക് വിഷമമില്ല. കഠിനാധ്വാനികളായ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ജീവിത നിലവാരവും കഠിനാധ്വാനത്തിലൂടെ മാത്രം, മത്സ്യബന്ധനത്തിലൂടെ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു വിഷമത്തിൽ വെടിവെപ്പിന് പ്രതിഫലമായി ഗവൺമെന്റ് അങ്ങനെ തരട്ടെ ഇങ്ങനെ തരട്ടെ എന്ന് ഡിമാൻഡ് ചെയ്തിട്ടില്ല. എന്നാൽ വളരെ പ്രയാസകരമായ അവസരത്തിൽ ഈ മഹരിജമത്തിലെ ആളുകൾ കഷ്ടപ്പാട്, സാമ്പത്തിക പ്രയാസം ഉണ്ടാകും. കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടുണ്ട് ഉണ്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആ ഉണ്ടുണ്ട് ഉണ്ടുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ അതി രൂക്ഷമായ ഇന്നത്തെ വലിയ മഴയും പ്രളയവും വന്നപ്പോൾ ബഹുമാനനായ ഇന്നത്തെ മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയനോട് 25 ലക്ഷം രൂപ ഭീമാപള്ളി ജനത അവർ സ്വയം അവരുടെ പങ്ക് വഹിച്ചുകൊണ്ട് അവർ പരസ്പരം സ്വരൂപിച്ചുകൊണ്ട് കേരളത്തിന്റെ ഗവൺമെന്റിന് 25 ലക്ഷം രൂപ നൽകിയത് എങ്ങനെ വിസ്മരിക്കുവാൻ കഴിയും? അത് ഏറ്റവും വലിയ സൗഹാർദ്ദത്തിന്റെ 25 ലക്ഷം രൂപ പ്രയാസപ്പെടുന്ന ഒരു ജനത ഇത് നമ്മുടെ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എന്ത് കുടപ്പെടാൻ പോകുന്നു?
അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൽപര കക്ഷികൾക്ക് എന്തെങ്കിലും ഉപയോഗപ്പെടുത്തുവാൻ കഴിയും എന്നല്ല ചിന്തിച്ചത്. പ്രളയത്തിൽ ദുരിതം സംഭവിച്ചിട്ടുള്ള പ്രളയ ഫണ്ട് ഗവൺമെന്റ് അനൗൺസ് ചെയ്ത മാത്രമേ വിനീതനെ ഞാൻ ഉൾപ്പെടെ ജമാഅത്തിന്റെ ഭരണാധികാരികളും പ്രധാനികളും സഖാവ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായിയുടെ 25 ലക്ഷം രൂപ ഏൽപ്പിക്കുക എന്നുള്ളത് തിളക്കമാർന്ന ചരിത്രത്തിന്റെ ഏടുകളിൽ ജനത മാനവരാശി കാണാൻ പോവുകയാണ്. വളരെ ഇത്തരത്തിലുള്ള എത്രയോ വിഷയങ്ങൾ, എത്രയോ പ്രശ്നങ്ങൾ, ഞങ്ങൾക്കറിയാത്ത ഒരേ ഒരു വിഷയം എന്തിനു വേണ്ടിയായിരുന്നു തീർപ്പ്? ഇനി തന്നെ എന്നെ കോടതി വിസ്തരിച്ചു നിരവധി തവണ ഞാൻ രാഷ്ട്രീയമായി ക്ഷീണിപ്പിക്കുവാൻ എന്റെ സുഹൃത്തുക്കളോട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഭരണാധികാരികളുടെ പാർട്ടിയുടെ ആളുകൾ നിരപരാധികളായ ആളുകളെ കൊന്നു എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു പാർട്ടിയുടെ പ്രതിനിധി കോടതിയിൽ ഒന്ന് ഹാജരാക്കുവാൻ പോലും വന്നില്ല. അവർ മടിച്ചു നിന്നു. വിനീതനായ ഞാൻ എന്നെ കോടതി സ്വമേധ്യ എന്നെ വിസ്തരിക്കുവാൻ ആവശ്യപ്പെട്ടു. നിരവധി തവണ ഞാൻ കോടതിയിൽ കൈകെട്ടി നിന്ന് ഈ പാവപ്പെട്ട നിരപരാധികളായ ജനങ്ങളെ വേദനിപ്പിച്ചതും വേർപെടുത്തിയതും എന്റെ ഭാഷയിൽ എന്റെ വികാരത്തിൽ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അവതരിപ്പിക്കുകയായിരുന്നു. അതിന് കേട്ടതിനു ശേഷവും അതിനു മുൻപും ഇവിടത്തെ ഈ പറഞ്ഞതുപോലെ സാമുദായിക സ്പർദ്ധയുടെ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടായിരുന്നുവെങ്കിൽ അന്വേഷണ കമ്മീഷനോ പോലീസിന്റെ ഉദ്യോഗസ്ഥരോ ഭരണാധികാരികളുടെ താല്പര്യമുള്ളവരോ ഒരു പെറ്റി ചാർജ്, ഒരു പോലീസ് കേസ് എടുത്തിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. എടുക്കുവാൻ കഴിയില്ല. ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടാക്കുവാൻ ആരെങ്കിലും പ്രസംഗങ്ങളിലൂടെയോ താല്പര്യത്തിലൂടെയോ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് എങ്കിലും അങ്ങനെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. ഭീമാപ്പള്ളിയുടെ സൗഹാർദ്ദ സ്പർദ്ധ പ്രദേശമാണ് ക്രൈസ്തവ സഹോദരന്മാരും. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തികൾ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ലെങ്കിലും ഭീമാപള്ളി മകളിന്റെ ജനതയുടെ ഒരു കഥാപാത്രമേ ആയിരുന്നില്ല. ഞങ്ങൾക്ക് അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ല. അദ്ദേഹത്തിന്റെ കേസുകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ഇതൊന്നുമല്ല, നിരവധി ക്രിമിനൽ കേസുകൾ ഉള്ളതാണ്. അതാണ് അവരുടെ മകളിന്റെ, അവരുടെ ഇടപെട പോലും അയാളുടെ പ്രവർത്തനത്തെയും അവരുടെ ദൈവം തള്ളി മാറ്റിയതാണ്. അപ്പോ എവിടെയെങ്കിലും ഒക്കെ ചില പേരുകൾ, ചില വികാരങ്ങൾ, ചില പ്രദേശങ്ങളെ ഉന്നയിപ്പിച്ചുകൊണ്ട് സത്യത്തിനെ വികൃതമാക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ, ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യവിരുദ്ധമാണ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ വാർഡാണ് ഭീമാപ്പള്ളി വാർഡ്. ഭീമാപ്പള്ളി വാർഡിന്റെ വോട്ടേഴ്സ് 7500ലധികം ക്രൈസ്തവർ, 4500ലധികം മുസ്ലിങ്ങൾ, 12,000-13,000 വോട്ടർമാരുള്ള ഭീമാപ്പള്ളി വാർഡിൽ മുസ്ലിം ലീഗിന്റെ ചിഹ്നമായ ഏണിയിലാണ് ഞാൻ 25-30 വർഷം മത്സരിച്ചിട്ടുള്ളത്, വിജയിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ സവിശേഷത ഈ പാർട്ടിയുടെയും ഈ ജനതയുടെയും മാതൃക. ഇപ്പോൾ ഞാൻ കോർപ്പറേഷൻ ഇലക്ഷന് മത്സരിക്കാത്തത് വനിതാ വാർഡായി മാറി. അതുകൊണ്ട് ഞാൻ മാറി പാർട്ടി. എന്റെ പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാക്കൾ നിർദ്ദേശാനുസരിച്ച് ഞാൻ മാറി. ഭീമാപ്പള്ളി വാർഡ് സ്ഥാനാർത്ഥിയുടെ പേര് മിലാനി പെരേര എന്നാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭീമാപ്പള്ളി വാർഡിന്റെ കൗൺസിലറുടെ പേര് മിലാനി പെരേര. ആരാണ് മിലാനി പെരേര? അവരുടെ ചിഹ്നം ഏണി, അവരുടെ പാർട്ടി മുസ്ലിം ലീഗ്. ആരാണ് മിലാനി പെരേര?
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്ന മേയറായിരുന്ന ഫ്രെഡി പെരേരയുടെ മകൾ മുസ്ലിം ലീഗ് അകൽച്ചയും സ്പർദ്ധയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവും മേയറുമായിരുന്ന ഫ്രെഡി പെരേര ഏണി പിടിച്ച് തോളത്ത് ചാർന്ന് വോട്ട് പിടിച്ച് ജയിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ ഇരിക്കുമായിരുന്നു. ഈ ജനത ഇനാനി പെരേര കൗൺസിലറാക്കി കൊണ്ടുവരുവാൻ, അവർക്ക് ചിഹ്നം ഏണി അടയാളത്തിൽ കൊടുക്കുവാൻ, അവരുടെ പാർട്ടി തങ്ങളുടെ ചെയ്താല് അതാണ് ഞാൻ നിർത്താം ഞാൻ നിർത്താം. താങ്കൾ നിർദ്ദേശിച്ചത് ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുകയാണ്. ഏതെങ്കിലും വിഷമങ്ങളും ഒക്കെ പറയുമ്പോൾ അതിനൊന്നും സ്റ്റഡി ചെയ്യേണ്ട, എനിക്ക് കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് പ്രിയപ്പെട്ട ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ മിടുക്കന്മാരും പ്രതീക്ഷയുമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ, സഹോദരന്മാരെ എങ്ങനെ സംബോധന ചെയ്യണം എന്ന് എനിക്ക് രണ്ടു മിനിറ്റ് പോലും ആലോചിക്കേണ്ടി വന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സത്യം സത്യം സത്യമായി എന്റെ മനസ്സിൽ പച്ചയായി നിൽക്കുന്ന വിഷയമായി മാറുകയാണ്. ഞാൻ നിർത്തുകയാണ്. അവസരം വരികയാണെങ്കിൽ, അവസരം കിട്ടുകയാണെങ്കിൽ താങ്കളുടെ എല്ലാം അനുമതി ഉണ്ടാകുന്നു. ഞാൻ വീണ്ടും സഹകരിപ്പിച്ച് മുന്നോട്ട് പോകാം. നന്മ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. കച്ചവട സ്ഥാപനവും കച്ചവട സിനിമകളും എന്നും അപകടം തന്നെയാണ്. അതിന് നമ്മളോട് യോജിക്കാൻ കഴിയില്ല. ഏറെ സന്തോഷം. പ്രത്യേകം നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.